ഇപ്പോൾ വയനാട്ടിൽ നിന്നുള്ള വാർത്തകളുമായി അനൂപ് കൂടിച്ചേരുകയാണ്. വയനാട്ടിൽ മുന്നണികളുടെ പരസ്യപ്രചാരണം അവസാനഘട്ടത്തിലേക്ക്. സത്യൻ മുഖേരി ഇന്ന് കൽപ്പറ്റ നിയോജക മണ്ഡലത്തിൽ പ്രചാരണം നടത്തും. നിലമ്പൂരിലെ പര്യടനം ഇന്നലെ പൂർത്തിയാക്കിയ അദ്ദേഹം വരും ദിവസങ്ങളിൽ ബത്തേരിയിലും മാനന്തവാടിയിലും വോട്ടർമാരെ കാണും. മണ്ഡലത്തിലെ വിവിധ കോർണർ യോഗങ്ങൾക്ക് ശേഷം യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധി ഇന്നലെ മടങ്ങി. കുട്ടിക്കലാശത്തിന് മുൻപ് പ്രിയങ്ക വീണ്ടും എത്തുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നത്. എൻ ഡി എ സ്ഥാനാർത്ഥി നവ്യ ഹരിദാസ് നാളെ കൽപ്പറ്റയിലാണ് പ്രചാരണം നടത്തുക. അപ്പോൾ അനൂപ് ചേരുകയാണ്. അനൂപ്, ഇപ്പോൾ വയനാട്ടിലെ പ്രധാനപ്പെട്ട ചർച്ചകളിൽ ഒന്നായി മാറിയിരിക്കുകയാണ് സൗജന്യ കിറ്റ് വിതരണം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കം പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഏത് വിധേനയും വോട്ടർമാരെ സ്വാധീനിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ, അതിൻ്റെ മുന്നിൽ, ആ വാർത്തകൾക്ക് മുന്നിൽ പെട്ടു നിൽക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ വയനാട്ടിൽ. പക്ഷക്കിറ്റുകളെ ചൊല്ലിയാണ് ഇപ്പോൾ വയനാട്ടിൽ തെരഞ്ഞെടുപ്പ് രംഗം കൂടുതൽ അതിൽ അത്തരത്തിലുള്ള ചർച്ചകൾ കൂടുതൽ ചൂടുപിടിച്ച സാഹചര്യം സൃഷ്ടിക്കുന്നത്. ഒന്ന്, കുന്നമ്പറ്റയിൽ മേപ്പാടി പഞ്ചായത്തിന് കീഴിലെ കുന്നമ്പറ്റയിൽ വിതരണം ചെയ്ത പുഴുവരിച്ച ഭക്ഷ്യധാന്യങ്ങൾ, അത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ധൃതിപ്പെട്ട് നടത്തിയ ഒരു നീക്കമായിരുന്നു എന്നാണ് ഇപ്പോൾ എൽ ഡി എഫ് ആരോപിക്കുന്നത്. അത് ആ അങ്ങനെ കൊടുത്ത ഭക്ഷ്യധാന്യങ്ങളിൽ പുഴുവരിച്ച നിലയിൽ കണ്ടെത്തിയ വസ്തുക്കൾ കാരണം ആ ഒരു സംഭവം പുറത്തറിയുകയായിരുന്നു. അതിനെ സംബന്ധിച്ച് വലിയ പ്രതിഷേധം ഈ ഇവിടെ ഉണ്ടായി. കഴിഞ്ഞ ദിവസം ഡി എഫ് ഐ നേതൃത്വത്തിൽ പഞ്ചായത്തിന് മുന്നിൽ സമരം നടന്നു. ഇപ്പോൾ സി പി എം നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് ഒരു മാർച്ചും ധർണയും ഉൾപ്പെടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം ആ സമരം ആരംഭിക്കുകയും ചെയ്യും. ഏതായാലും അതുമായി ബന്ധപ്പെട്ട് വലിയ ആരോപണങ്ങൾ മേപ്പാടി പഞ്ചായത്തിനെതിരെ ഉയർന്ന ഒരു സാഹചര്യമുണ്ടായി. മേപ്പാടി പഞ്ചായത്ത് ഹാളിൽ സൂക്ഷിച്ച ഈ കാലാവധി കഴിഞ്ഞ ഭക്ഷണ സാധനങ്ങളാണ് ഇവിടേക്ക് ദുരന്ത ബാധിതർക്ക് എത്തിച്ചു നൽകിയത് എന്ന് ഏതാണ്ട് വ്യക്തമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ രൂപപ്പെട്ടു. ഇന്നും ആ പ്രതിഷേധങ്ങൾ തുടരുകയാണ്. ഇതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെ എൽ ഡി എഫ് പരാതി നൽകിയ ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പമാണ് തിരുനെല്ലി മാനന്തവാടിയിലെ തിരുനെല്ലി പഞ്ചായത്തിന് കീഴിലെ തോൽപ്പെട്ടി എന്ന സ്ഥലത്ത് അവിടെ ഒരു ആനക്യാമ്പ് എന്ന് പറഞ്ഞ ആദിവാസി കോളനിയിൽ പ്രിയങ്ക ഗാന്ധിയുടെയും അതോടൊപ്പം രാഹുൽ ഗാന്ധിയുടെയും കൈപ്പത്തി ചിഹ്നവും പതിച്ച ചില ഭക്ഷ്യധാന്യ കിറ്റുകൾ, നിരവധിയായ ഭക്ഷ്യധാന്യ കിറ്റുകൾ ഈ മേഖലയിൽ വിതരണം ചെയ്തതായിട്ടുള്ള സംഭവം, ആ കിറ്റുകൾ ലഭിച്ചുവെന്ന് ഈ മേഖലയിലെ ആദിവാസി കോളനികൾ ഉൾപ്പെടെ വെളിപ്പെടുത്തുകയും ചെയ്തു. ആ സാഹചര്യത്തിൽ അത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള ശ്രമമായിരുന്നു എന്നാണ് എൽ ഡി എഫ് ആരോപിക്കുന്നത്. ഇത് സംബന്ധിച്ചും എൽ ഡി എഫ് പ്രത്യേകിച്ച് എൽ ഡി എഫ് സ്ഥാനാർത്ഥി സത്യൻ മുഖേരി ഉൾപ്പെടെ ആ വിഷയത്തിൽ പരാതി നൽകിയിട്ടുണ്ട്. ഏതായാലും അതുമായി ബന്ധപ്പെട്ടുള്ള രാഷ്ട്രീയ ആരോപണങ്ങൾ വയനാട്ടിൽ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമായി ഉയരുകയാണ്. അത് ബന്ധപ്പെട്ടുള്ള ചർച്ചകളും സജീവമായി ഉയരുകയാണ്. ഇത് എൽ ഡി എഫ് ഇക്കാര്യങ്ങൾ ഉന്നയിച്ചിരുന്ന മുഖ്യ ഭരണാധികാരി ജില്ലാ കളക്ടർക്കും അതോടൊപ്പം പോലീസിനുമെല്ലാം പരാതി നൽകിയ സാഹചര്യമുണ്ടായി. ഈ സംഭവത്തിൽ ഉടൻ പോലീസ് കേസെടുക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞു വരുന്നത്. ഈ വിധത്തിൽ തെരഞ്ഞെടുപ്പ് ചർച്ചകളും വയനാട്ടിൽ പുരോഗമിക്കുകയാണ്. സത്യൻ മുഖേരി ഇന്ന് നിലമ്പൂരിലെ പര്യടനത്തിന് ശേഷം വയനാട് ജില്ലയിലെ കൽപ്പറ്റ നിയോജക മണ്ഡല പരിധിയിലാണ് പ്രചാരണം നടത്തുന്നത്. അദ്ദേഹം വോട്ടർമാരെ നേരിട്ട് കാണും. പരസ്യപ്രചാരണത്തിന്റെ അവസാന ദിവസങ്ങളിൽ കൂടുതൽ സ്ഥലങ്ങളിൽ ഈ വിധത്തിൽ വോട്ടർമാരെ കാണാനുള്ള ശ്രമമാണ് സത്യൻ മുഖേരി നടത്തുന്നത്. അതോടൊപ്പം യു ഡി എഫ് സ്ഥാനത്ത് പ്രിയങ്ക ഗാന്ധി കഴിഞ്ഞ ദിവസം മടങ്ങിയിരുന്നു. പ്രചരണത്തിന് ശേഷം അവർ വീണ്ടും ഈ 10-ഓ 11-ഓ ആ തീയതികളിൽ വീണ്ടും ഇവിടേക്ക് എത്തുമെന്നാണ് യു ഡി എഫ് നേതൃത്വം പറയുന്നത്. ഈ കൽപ്പറ്റയിൽ തന്നെയാണ് എൻ ഡി എ സ്ഥാനാർത്ഥി നവ്യ ഹരിദാസും പ്രചരണം നടത്തുന്നത്. ഇന്ന് വിനേഷ് വാക്കട്ട ഉൾപ്പെടെയുള്ളവർ യു ഡി എഫിനായി പ്രചരണത്തിന് ജില്ലയിലുണ്ട്, മണ്ഡലത്തിലുണ്ട്. അതേസമയം നാളെ സുരേഷ് ഗോപി നവ്യ ഹരിദാസിന്റെ പ്രചരണ പരിപാടികളുമായി ബന്ധപ്പെട്ട് ജില്ലയിലെത്തുന്നുണ്ട്. ശരി, അനൂപാണ് വയനാട്ടിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ